ഹലോ, അബിജയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ സൂപ്പറായിട്ട് ആഘോഷിച്ചില്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ തിരുവോണ ദിവസത്തിലെ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഓണത്തിൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് കിച്ചണിലെ കുക്കറിൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ. ദൈവമേ, പണി പാളിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമ് തുറന്ന് കിച്ചണിലേക്ക് അങ്ങോട്ട് ഓടി. അയ്യോ മമ്മി വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കിച്ചണിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. മമ്മിയാണെങ്കിൽ എന്നെ നോക്കിയിട്ട് ഇവൾക്ക് എന്തൊരു ആവള് തന്നെ ഉറക്കപ്പിച്ചിലാണല്ലോ എന്നിങ്ങനെ നോക്കിയിട്ട് കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഇവനെ ഉണ്ടല്ലോ, ഇവനെ വെട്ടി പുഴുങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള ചെങ്ങാലിക്കോടമ്പഴം. കാഴ്ച കൊലകളിലൊക്കെ വമ്പനാണ് കേട്ടോ ഇവൻ. ഓണം സീസണിലാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നത്. നമ്മൾ വീട്ടിലേക്കൊക്കെ ഓണത്തിനാണ് കേട്ടോ കുറേ അധികമായിട്ട് വാങ്ങുക. പിന്നെ ഓണത്തിൻ്റെ ഡേ ഉണ്ടല്ലോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഈ ചെങ്ങാലിക്കുടം പഴമാണ്. ഈ ഒരു പഴം ഉണ്ടല്ലോ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള പഴം ഓൾറെഡി ഇവിടെ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ വന്നത്. കാരണം കണ്ടോ, മമ്മി ഇതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ചാടി വീണത് കട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാനേ. ഞാൻ മറ്റേ പഴയുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്ലീനായിട്ട് വെക്കണം. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എല്ലാം കൂടെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ ഒരു വിസിലൊക്കെ മതിയാവും. ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ടാണ് ഇവനെ വേവിക്കേണ്ടത്. അപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് കിട്ടുക. ശർക്കര നമുക്ക് വെള്ളമായിട്ടും ചേർക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലും ചേർക്കാം. പക്ഷെ വെള്ളമായിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് മേമ പറഞ്ഞപ്പോൾ ഞങ്ങളിതായി പീസ് ഇട്ടതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വേവിച്ചെടുത്തത്. പിന്നെ ഇത് വേവിച്ച് കഴിഞ്ഞാലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊന്നുമല്ല, ഈ പഴവും പിന്നെ പപ്പടും കൂടിയുള്ള മിക്സാണ്. അപ്പോൾ അതവിടെ റെഡിയാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പൂക്കളത്തിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ഇത് ആ പൂക്കളത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പൂ മാത്രം ഇത്തവണ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് പൂ. പൂവിനൊക്കെ നല്ല റേറ്റായിരുന്നു. പിന്നെ ഒത്തിരി സ്ഥലത്തൊന്നും പൂ വിൽപ്പനയൊന്നും ഇല്ല ഇത്തവണ, ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം. ഞാനും മേമയും കൂടെ പൂവൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇത് രണ്ട് ടൈപ്പ് മല്ലികയുണ്ട് കേട്ടോ, ഓറഞ്ചും മഞ്ഞയും, പിന്നെ ഒരു വൈറ്റ് ജമന്തിയുണ്ട്, വാടാർ മല്ലിയുണ്ട്. പിന്നെ ഈ ഒരു പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതൊക്കെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ മല്ലിയൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ മമ്മീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അരുൺ അവിടെ ഡിസൈൻ വരക്കുന്നുണ്ട്. ഡിസൈനിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിതാ പൂക്കൾ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പൂക്കളത്തിൻ്റെ എന്താ പറയുക, പരിപാടികളൊക്കെ പതുക്കെ പതുക്കെ ഞങ്ങൾ തുടങ്ങി. ഞാനും അരുണും കൂടിയാണ് പൂക്കളിടുന്നത്. പിന്നെ മിലനാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ ഫുൾ ഡിസ്കഷനിലാണ്. ഇവിടെ എന്തിടും ഇവിടെ എന്തിടും എന്നൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ കളർ കണ്ടോ നിങ്ങൾ. ഈ ഗ്രീൻ കളർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെത്തിപ്പൂവിലെ ചെത്തിപ്പൂവിൻ്റെ ഇല ഞങ്ങൾ ചോപ്പറിൽ അടിച്ചെടുത്തേക്കുന്നതാണ്. സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയില്ലേ. പിന്നെ ഈ ലാസ്റ്റ് സ്ക്വയർ ഷേപ്പൊക്കെ കൊടുത്തതുണ്ടല്ലോ, പൂ എക്സ്ട്രാ ഉണ്ടായിരുന്നു. വാടാമല്ലി ഇങ്ങനെ ഉതിർത്ത് വെച്ചതൊക്കെ എക്സ്ട്രാ ഉള്ളത് എടുത്തിട്ട് ഞങ്ങൾ ഒരു എക്സ്ട്രാ ഒരു സ്ക്വയർ ഷേപ്പൊക്കെ കൊടുത്തു. നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ രാവിലെ തന്നെ കുളിച്ച് സെറ്റ് സാരിയൊക്കെ ഇട്ട് അങ്ങനെയൊന്നല്ല കേട്ടോ പൂക്കളൊന്നും ഇടുന്നത്. കാരണം ഈ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണികൾ കിച്ചണിലുണ്ടാവും. അതിലിടയ്ക്ക് ഈ സെറ്റ് സാരിയൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോർമലി പൂവൊക്കെ ഇട്ട് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സെറ്റ് സാരിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വരാം. പിന്നെ ഉണ്ടല്ലോ ആ കുറച്ച് പൂക്കൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കളയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനിതാ മുറ്റത്തൊരു ചെറിയ റൗണ്ട്സ് നമ്മൾ പിന്നെ വിട്ട് കളയില്ലല്ലോ, ഒരു ചെറിയ റൗണ്ട്സൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം തന്നെ ഇതാ 10 മണിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പപ്പടവും പഴവുമാണ്. ഇതാ മമ്മിയുടെ പപ്പടമൊക്കെ വറുത്തോണ്ടിരിക്കുകയാണ്. കുറേ പപ്പടമൊക്കെ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇതാ ഒരു വലിയ ഒരു ഇതിൽ നിറയെ പപ്പടം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പുഴുങ്ങിയെടുത്ത പഴമെന്ന് പറഞ്ഞില്ലേ, പഴമൊക്കെ പുഴുങ്ങി നല്ല സെറ്റാക്കി വെച്ചു. ഇത് രണ്ടും തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ പുട്ട് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. ഇത് കഴിക്കാനാണ് നല്ല ടേസ്റ്റും, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇവിടെയൊക്കെ കഴിക്കുക. അപ്പം നമ്മളും അതുപോലെ ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതാ ഇതുപോലെ കഴിക്കണം കേട്ടോ. 2 പഴം എടുക്കുക, പിന്നെ അതിൻ്റെ മേലൊരു പപ്പടം അങ്ങോട്ട് വയ്ക്കുക. നന്നായിട്ടൊന്ന് കുഴച്ച്, നന്നായിട്ട് കുഴക്കണം കേട്ടോ, നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. വാ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾ കട്ടിങ്സൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് എളുപ്പത്തിലെല്ലാം ചെയ്തുണ്ടാക്കാമല്ലോ. ഇതാ ഇവിടെ ഇപ്പോൾ കാളൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. പിന്നെ ഇതിതാ പയറുപ്പേരിയാണ്. പിന്നെ അവിയൽ റെഡിയായി. പച്ചടിയുണ്ട്, സാമ്പാറുണ്ട്, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പായസത്തിൻ്റെ പണി ഇതാ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പായസം എൻ്റെ വകയാണ് കേട്ടോ, പായസം അടപ്രഥമനാണ്. അതിൻ്റെ പണികൾ ഇതാ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട്. കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കുളിച്ച് സെറ്റ് സാരി കേട്ടിട്ട് വന്നു കേട്ടോ. ഇനി നമ്മളെല്ലാം കൂടെ ഡൈനിങ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് കഴിക്കാൻ പോവാണ്. ഇപ്പം തന്നെ ഏകദേശം 1.5 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡൈനിങ് ടേബിളിൽ ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ സെറ്റാക്കി വെക്കുകയാണ്. ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പയാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പപ്പ അവിടെ നിന്ന് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പായസമൊക്കെ ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇലയിൽ ഞാനിതാ എല്ലാം ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഐറ്റംസൊക്കെ എല്ലാതും ഉണ്ട്. ചോറ് കുറച്ച്, ചോറ്, സാമ്പാർ, എരിശ്ശേരി, അവിയൽ, പുളിയിഞ്ചി, അച്ചാർ, പപ്പടം, പിന്നെ ശർക്കുട്ടുപ്പേരി, പഴം വറുത്തത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ സദ്യ ഒന്നുമല്ല കേട്ടോ, ഒരു സിമ്പിളായിട്ടുള്ള സദ്യ. പായസം അവിടെയുണ്ട്, അടപ്രഥമൻ്റെ പായസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങളൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്നാ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് ബാക്കി വിശേഷം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. പറമ്പിലേക്കൊക്കെ ഇറങ്ങി പറമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിന് വീഡിയോ ആയിട്ടൊന്നുമില്ല. ഞാനിതിൽ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് എന്തായാലും ഇടാം. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് നേരം ടി വി കണ്ടു. രാത്രി ഉണ്ടല്ലോ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് മണിയറയിൽ അശോകൻ മൂവി റിലീസായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ മൂവിയും കൂടെ കണ്ടിട്ടാണ് പിന്നെ ഓണം അങ്ങോട്ട് പൂർണ്ണമായത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണവിശേഷം. പിന്നെന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അബിജു സൈനിങ് ഓഫ്.